ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫുൾ ബോഡിക്ക് സൺടാനൊക്കെ മാറി, പിഗ്മെൻറ്റേഷനൊക്കെ മാറി, നല്ല പോലെ സ്കിൻ ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു പാക്കുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ലോങ് ടൈം യൂസ് നമ്മുടെ കൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ അണ്ടർആംസിലെ പിഗ്മെൻറ്റേഷൻ, കഴുത്തിലെ കറുപ്പ്, അതുപോലെ തന്നെ അണ്ണീവനായിട്ടുള്ളൊരു സ്കിൻ ടോൺ, സൺടാൻ, അതുപോലെ തന്നെ നമ്മുടെ റിങ്കിൾസ്, അതൊക്കെ മാറിയിട്ട് സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്സ് ഉണ്ടല്ലോ, പെട്ടെന്ന് ഫെയ്ഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു നല്ല ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സൺടാൻ മാറിയ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കിച്ചണിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഡെയിലി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ചെറുപയറാണ്. ചെറുപയറില്ലാത്തവർക്ക് വൺ പയർ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ കടലയുണ്ടല്ലോ, നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കടല, അതൊരു പിടി എടുക്കാം. ഇതും നമുക്ക് നല്ല ബെനിഫിറ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിലെ പാടുകൾ, പിഗ്മെൻറ്റേഷൻ, ഡിസ്കളറേഷൻ ഒക്കെ മാറി സ്കിൻ നല്ല പോലെ ബ്രൈറ്റനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു പിടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിത് എന്താ പറയുക, കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് 1 പിടി റൈസാണ്. അത് പച്ചരിയോ നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന റൈസോ അങ്ങനെ ഏത് അരി വേണമെങ്കിലും എടുക്കാം, ബസുമതി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 2 നെല്ലിക്ക, ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി പൗഡർ. അപ്പോൾ ഇത് ആംല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 ആംലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. രണ്ടും ഞാൻ 1 പിടി വീതമാണ് ഈ റൈസും അതുപോലെ തന്നെ പയറും എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതുപോലെ ഈ ആംല അതിനകത്തേക്ക്, നെല്ലിക്ക അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആ ഒരു അരിയും പയറും നിവർന്ന് നിവർന്ന് കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ചേർത്താൽ മതിയാവും. ഞാൻ കാണിച്ചില്ല, അത്ര തന്നെ മതിയാവും. ഇത് നന്നായിട്ട് ഒരു 2-3 വിസിൽ കേൾക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെല്ലിക്കയുടെ കുരു ഉണ്ടല്ലോ അതെടുത്ത് കളയണം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ പേസ്റ്റാക്കി അരച്ചെടുത്ത പേസ്റ്റിന് നിങ്ങൾക്ക് ഒരു 7 ഡേയ്സ് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എന്നും പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു പേസ്റ്റ് എടുത്ത് പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാം. അപ്പോൾ പാക്കായിട്ട് തയ്യാറാക്കി വെക്കരുത്, അല്ലാണ്ട് നമുക്ക് ഈ ഒരു അരച്ച പേസ്റ്റിനെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിൽ സ്റ്റോർ ചെയ്യാം. മാക്സിമം 7 ഡേയ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഈ അരച്ചെടുത്ത പേസ്റ്റ് ഇതാ ഇതുപോലെ ഉണ്ടാവും, നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് ലൂസായിട്ടാണ് കിട്ടിയെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പേസ്റ്റ് നിങ്ങൾക്ക് ഫേസിലും ഫുൾ ബോഡിയിലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൗഡറായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ആംലയ്ക്ക് പകരം ആംല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, പോമഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കോഫി പൗഡർ ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞൾ ചേർക്കാം, നോർമൽ മഞ്ഞൾ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂണോളം അരച്ച പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റോസ് വാട്ടർ ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാലോ തൈരോ പൊട്ടറ്റോ ജ്യൂസോ അങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായ എന്തിലും വേണമെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോമഗ്രാനൈറ്റ് പൗഡറാണ്. ഓൾറെഡി ഞാൻ ആംല ആഡ് ചെയ്തുകൊണ്ടിടത്ത് ആംല പൗഡർ എടുക്കുന്നില്ല. അപ്പോൾ പോമഗ്രാനൈറ്റ് ആഡ് ചെയ്യുന്നത് നല്ലതാണ്, കോഫി ആഡ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതിനെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫേസിൽ ഞെക്കിലും ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമ്മൾ അന്നന്നേന്നുള്ളത് അന്നന്നേനെ തയ്യാറാക്കുക, നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കരുത്. അരച്ച പേസ്റ്റ് മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇതുപോലെ കുറേശ്ശേ എടുത്ത് നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അപ്പോഴപ്പോഴും തയ്യാറാക്കി യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഫേസിന് ഞെക്കിലുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഫുൾ ബോഡിയിലത്തേക്കുള്ള ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ 1-2 ടേബിൾ സ്പൂണൊക്കെ എടുക്കുക കേട്ടോ. നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് 1 വീക്കിലൊക്കെ നല്ല ഡിഫറൻസ് അറിയാനായിട്ടും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. പറയാൻ വിട്ടു കേട്ടോ, ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വ്ലോഗ് ഉടനെ വരുന്നുണ്ട് കേട്ടോ. ചെയ്തിട്ടിപ്പോൾ ഒരു 5 ഡേയ്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ചെയ്തത്, ഷോൾഡർ ലെങ്ത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. കണ്ടോ, ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ, ഞാൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ആഫ്റ്റർ വാഷൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം വരുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായത് വെള്ളം. അപ്പൊ നമുക്ക് ഇനി പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലേക്ക് മടക്കി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് സണ്ടാനും മാറും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ.